അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽ മുർഷിദിൻ്റെ എൽ പി എസ് ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് അസ്സുഹാഫ അൽ അറബിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ അറബ് ജേണലുകളെ കുറിച്ചായിരുന്നു. അതുപോലെ തന്നെ വളരെ ലളിതമായ എന്നാൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് അൽ മറാക്കിസുൽ ഇസ്ലാമിയ അൽ അറബിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജെ എം ഐ, അലിഗഡ്, ദാറുല്ലും ദുയൂബന്ത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാല്ലാ. അതിലാദ്യമായിട്ട് ജാമിയത്തു ദാറുല്ലും ദുയൂബന്ത്, ദുയൂബന്തിലെ ദാറുല്ലും എന്ന് പറയുന്ന സ്ഥാപനം. ഞാൻ ഈ ഒരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച്, ഒരു സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കാകെ ആവശ്യമുള്ളത് പി എസ് സി ഇന്ന് വരെ കേഡറ്റുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ പി എസ് സികൾക്കാണെങ്കിലും ആകെ ചോദിക്കുന്നത്, ഒന്ന് അത് സ്ഥാപിതമായ വർഷം, രണ്ട് ആരാണ് സ്ഥാപകൻ, മൂന്ന് ഏത് സ്ഥലത്താണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്, ഏത് സംസ്ഥാനമാണ് അല്ലെങ്കിൽ സ്ഥലമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് സ്ഥാപിതമായ വർഷവും, ഏറ്റവും കൂടുതൽ ചോദിച്ചത് അത് ആരാണ് സ്ഥാപിച്ചത് എന്നുള്ളതാണ്. പിന്നെ ചില യൂണിവേഴ്സിറ്റികൾക്ക് അറിയപ്പെടുന്ന പേരുകളോ അങ്ങനത്തെ ചില പ്രത്യേകതകളോ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈയൊരു വളരെ ഷോർട്ടായിട്ട് സെലക്റ്റീവായിട്ട് എടുത്ത പോയിൻറ്റുകൾ മാത്രമേ ഉള്ളൂ, അത് മാത്രം നോക്കിയാൽ മതി. ഇത്രയും വന്ന പി എസ് സികൾ അല്ലെങ്കിൽ കേഡറ്റുകളുടെ ചോദ്യപേപ്പർ നോക്കിയതിന് ശേഷമാണ് സെലക്റ്റീവായത് മാത്രം എടുത്തിട്ടുള്ളത് ഇൻഷാല്ലാ. ഒന്നാമത് ജാമിയത്തു ദാറുല്ലും ദുയൂബന്ത്, ദുയൂബന്തിലെ ദാറുല്ലും എന്ന് പറയുന്ന സ്ഥാപനം, അത് കൂട്ടത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനം അതാണ്. 1867 സ്ഥാപിച്ചത്. അതിൻ്റെ മുഅസ്സിസായിട്ട് അറിയപ്പെടുന്നത് മുഹമ്മദ് ഖാസിം നാനോത്തവിയാണ്. ഈ നാനോത്തവി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നാടുമായിട്ട് കൂട്ടിച്ചേർത്ത പേരാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത്, മുഹമ്മദ് ഖാസിം നാനോത്തവി. അദ്ദേഹം ഈ ഒരു സ്ഥാപനം അറിയപ്പെടുന്നത് അസ്ഹറുൽ ഹിന്ദ് എന്നാണ്, ഇന്ത്യയുടെ അസ്ഹർ എന്നാണ് ഈ ഒരു സ്ഥാപനം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ അസ്ഹർ എന്നറിയപ്പെടുന്ന സ്ഥാപനം അറിയില്ലറിയോ? കേരളത്തിൻ്റെ അസ്ഹർ എന്നറിയപ്പെടുന്നത് ഫാറൂഖ് കോളേജാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ അസ്ഹർ എന്നറിയപ്പെടുന്ന ഒരു വലിയ സ്ഥാപനമാണ് ദാറുല്ലും ദുയൂബന്ത്. ദുയൂബന്ത് എന്നുള്ളത് ഉത്തർപ്രദേശിലാണ്. ഏത് സംസ്ഥാനത്താണ് ഈ സ്ഥാപനമെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ്. രണ്ടാമത്തേത് ജാമിയത്തു അലിഗഡ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയത്തു അലിഗഡ് ഇസ്ലാമിയ എന്നുള്ളതാണ്. അറബിയിൽ അറിയാലോ അലിഗർഹ് എന്നുള്ളത് തന്നെയാണ് ഇംഗ്ലീഷിലും അറബിയിലുമൊക്കെ എഴുതാറുള്ളത്. നമ്മളത് പറഞ്ഞ് അലിഗഡ് എന്നാണ് നമ്മളത് പറയാറുള്ളത്, എ എം യു എന്ന്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അത് സ്ഥാപിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, അത് സ്ഥാപിക്കുന്നത് 1875 അത് സ്ഥാപിക്കുന്നത്. എന്നാൽ സ്ഥാപിക്കുന്ന സമയത്ത് മദ്രസത്തുൽ ഉലൂം എന്നുള്ള പേരിലായിരുന്നു അത്. വേറെ ചില ബുക്കുകളിൽ കാണുന്നത് മദ്രസത്തുൽ മുഹമ്മദുൻ ഇൻജിലിസിയ അഷറഖിയ എന്നാണ്. അത് സ്ഥാപിക്കുമ്പോൾ ആ പേരിലായിരുന്നു. എന്നാൽ 1920 അലിഗർ എന്നുള്ള പേരിൽ അത് അറിയപ്പെടാൻ തുടങ്ങിയത്. അലിഗഡ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ഒരു സംഗതി, അത് സ്ഥാപിക്കുമ്പോഴും പിന്നീട് പേര് മാറ്റി എന്നുള്ള സംഗതി ഒന്ന് മനസ്സിലാക്കുക ഇൻഷാല്ലാ. ഇനി മൂന്നാമത് നമ്മൾ പരിചയപ്പെടുന്നത് ജെ എം ഐ, ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഇന്ന് ഒരുപാട് ഫേമസ് ആയ സ്ഥാപനങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഈ സി ഐ എൻ ആർ സി വിഷയമൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഫേമസ് ആയ, നമ്മളൊക്കെ അറിയപ്പെട്ട ഒരു സ്ഥാപനമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നുള്ളത്. അത് സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സേനാനിയാണ് അദ്ദേഹം, മൗലാന മുഹമ്മദ് അലി ജൗഹർ. 1920 അത് സ്ഥാപിക്കുന്നത്. അത് ആദ്യം സ്ഥാപിക്കുന്ന സമയത്ത് അത് അലിഗഡിലായിരുന്നു. അലിഗഡ് എന്നുള്ളത് സ്ഥലപ്പേരാട്ടോ, അത് അലിഗഡിലായിരുന്നു. എന്നാൽ പിന്നീട് ഡൽഹിയിലേക്ക് അത് മാറ്റിയതാണ്. എനിക്ക് തോന്നുന്നു 1925 അത് ഡൽഹിയിലേക്ക് പിന്നീട് മാറ്റിയത്. ഡൽഹിയിലെത്തിയതിന് ശേഷമാണ് ജെ എം ഐ എന്ന പേരിൽ അത് കൂടുതൽ ഫേമസ് ആയത്. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദായറത്തുൽ മഅരിഫുൽ ഉസ്മാനിയ എന്നുള്ള സ്ഥാപനമാണ്, ഉസ്മാനിയ യൂണിവേഴ്സിറ്റി. ദായറത്തുൽ മഅരിഫുൽ ഉസ്മാനിയ, അത് സ്ഥാപിക്കുന്നത് മൗലാന ഹുസൈൻ ബൽഗറാമിയാണ്. അതിൻ്റെ കൂടെ തന്നെ പറയുന്ന ചില ബുക്കുകളിൽ കാണാം മൗലാന ഹുസൈൻ ബൽഗറാമിയും അദ്ദേഹത്തിൻ്റെ കൂടെ മൗലാന അബ്ദുൽ ഖയ്യൂം എന്ന് പറയുന്ന പണ്ഡിതനും കൂടെ ഉണ്ടായിരുന്നു എന്ന്
ചില സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. 1888 അത് സ്ഥാപിക്കുന്നത്. ഈ 1888 അറബി സാഹിത്യത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പല സാഹിത്യകാരന്മാരും ഈവൻ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളടക്കം പലരും ജനിച്ചു വീണ ഒരു വർഷമാണ് 1888 എന്നുള്ളത്. ഏതായാലും പോട്ടെ, അത് സ്ഥിതി ചെയ്യുന്ന ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്, ദൈറത്തുൽ മഅാരിഫുൽ ഉസ്മാനിയ ഏത് സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ മക്കാന് ഹൈദരാബാദിലാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. അടുത്തത് നദുവത്തുൽ ഉലമാ, ഏറ്റവും ഫേമസ് ആയ ഇന്ന് വളരെ അറിയപ്പെടുന്ന അറബി ഭാഷയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസും ഒരുപാട് മജല്ലകളും വരുന്ന ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞു ലിയാ ബാസുൽ ഇസ്ലാമി ഒക്കെ വരുന്നത് ഒക്കെ വരുന്നത് നദുവത്തുൽ ഉലമായിൽ നിന്നാണ്. അത് ഏറ്റവും ഫേമസ് ആവാൻ കാരണം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ആളുകളാണ്. നദ്വി അടക്കം, അലി ഹസൻ നദ്വി അടക്കം അവിടെ നിന്ന് ഇറങ്ങിയ ആളുകൾ കാരണമാണ് ഇത്രയും ഫേമസ് ആയത്. അതിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് അലി മുൻഗിരിയാണ്. അതിൻ്റെ പ്രൊണൗൺസിയേഷനും ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. മുൻഗിരി എന്നാണ് നമ്മൾ പറയാറുള്ളത്. മുഹമ്മദ് അലി മുൻഗിരി 1892 അത് സ്ഥാപിക്കുന്നത്. ഉത്തർപ്രദേശിലെ ലക്നൗ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് സ്ഥാപിതമായിട്ടുള്ളത്. അടുത്തത് അൽ ജാമിയത്തു സലഫിയ ബി ബനാറസ്, ബനാറസിലെ ജാമിയ സലഫിയ. ഇത് ഒരുപാട് പയക്കം ചെന്നതല്ല, 1963 സ്ഥാപിച്ചത്. ഒരുപാട് പേര് ചേർന്ന് സ്ഥാപിച്ചതാണ്. എങ്കിൽ കൂടെ കൂടുതൽ അറിയപ്പെടുന്നത് അഷെയ്ഖ് യൂസുഫ് അൽ ഫൗസാൻ, യൂസുഫ് അൽ ഫൗസാനാണ് സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. ഇതിൽ വന്ന ഒരു ചോദ്യം, അത് അസ്സസഹ അൽ ജമാഅത്തു അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്ന ആളുകളാണ് ആ ഒരു സംഘടനയാണ് അത് സ്ഥാപിച്ചത്. അങ്ങനെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്, താഴെ പറയുന്നവയിൽ അഹ്ലുൽ ഹദീസ് സ്ഥാപിച്ച സ്ഥാപനം ഏതാണ് എന്നൊരു ചോദ്യം ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പറയുവാനുള്ളത്. ഇനിയുമുണ്ട് ജാമിയത്തുൻ ഇസ്ലാമിയ അങ്ങനെയൊക്കെ സ്ഥാപനങ്ങൾ. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെ കണ്ടത് അല്ലെങ്കിൽ സാധാരണ ചോദിക്കുന്നത് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനങ്ങൾ നമ്മൾ മുന്നേ നോക്കാത്ത ഒരു ഏരിയയാണ്. അതുകൊണ്ട് അതൊരു ക്ലിയറായിട്ട് നോക്കുക. ഇൻഷാല്ലാ അവസാനിപ്പിക്കുകയാണ്. വളരെ ചെറിയ ടോപ്പിക്കാണ് ഈ സ്ഥാപകം. ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പറയുമ്പോൾ അത് വന്ന വർഷവും അത് ആരാണ് സ്ഥാപിച്ചത് അത് ഏത് സ്ഥലത്താണ് ഈ കാര്യങ്ങൾ മാത്രം മതി. ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പിന്നെ അറിയപ്പെടുന്ന പേരുകളും അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയത് വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ ഷോർട്ടായത്, തിരഞ്ഞെടുത്തത്, സെലക്റ്റീവ് ആയത് മാത്രം പഠിച്ചാൽ മതി. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്.